കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇതുവരെയും പുരുഷന്മാരാണ് അവിടുത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷന്മാരായി പുരുഷന്മാർ മാത്രമാണ് അതിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ഒരു വനിത ആറ്റുകാലിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നു. എ ഗീതാകുമാരി ഇപ്പോൾ ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ അധ്യക്ഷയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. എ ഗീതാകുമാരി, ഒരുപക്ഷെ നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പൊങ്കാലയിടാൻ എത്തുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന വനിതയായ എ ഗീതാകുമാരി ഇപ്പോൾ ETV ഭാരതിനൊപ്പം ചേരുന്നു. സ്വാഗതം മാഡം. ഇപ്പോൾ ആദ്യമായി ഒരു വനിത ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു, എങ്ങനെ കാണുന്നു ഇതിനെ? ഇത് അമ്മയുടെ ഒരു ഭയങ്കര അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഈ ഒരു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഫോർമേഷനും അനുബന്ധമായിട്ട് ഒരുപാട് പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് എൻ്റെ അച്ഛൻ. അച്ഛനൊരു 1977 വരെ ഇതിലുണ്ടായിരുന്നു, അതിന് ബാലകൃഷ്ണപിള്ള. അപ്പോൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കമ്മിറ്റിയിലെ അംഗമായിരുന്നു അച്ഛൻ. പക്ഷേ ഈ ട്രസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഈ ഫോർമേഷന് തൊട്ട് മുന്നേ തന്നെ അച്ഛൻ മരിച്ചു. 1977 അദ്ദേഹം മരിച്ചു. അതിനുശേഷം ട്രസ്റ്റിൻ്റെ ആ ഒരു മെമ്പർഷിപ്പ് കിട്ടിയത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മ ആനന്ദവല്ലിയമ്മ, രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരു വയ്യാത്ത അവസ്ഥ വന്നപ്പോഴത്തേന് എനിക്കത് ഹാൻഡ് ഓവർ ചെയ്തതാണ്. അങ്ങനെ അമ്മയുടെ ഒരു ഫോളോവറായിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ട്രസ്റ്റിയായിട്ട് വന്നത്. ഇപ്പം ഇത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അമ്പലമാണ്. സ്ത്രീകൾ അവരുടെ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്ന, അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ആരാധനാ സ്ഥലം കൂടിയാണ്. ഒരുപക്ഷെ ഒരു നിയോഗമായിരിക്കും ഒരു വനിത ഇങ്ങനെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലുള്ളത്? ഈ പറഞ്ഞപോലെ നമ്മളുടെ ഈ ഭരണസമിതിയിലെ നമ്മുടെ ഭരണകർത്താക്കളെന്ന് പറയുന്ന സെക്രട്ടറി, പ്രസിഡൻറ്റ്, ജോയിൻറ്റ് സെക്രട്ടറി, അങ്ങനെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്, ട്രഷറർ, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ടീമെന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം, അത് അമ്മയിൽ കൂടി അത് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പം ആ ഒരു ടീമിൻ്റെ ആ ഒരു ഭരണ ഇത് കണ്ടിട്ട് ശരിക്കും ഒരു അതൊരു ഭയങ്കര ആകർഷണം തന്നെയായിരുന്നു. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇത് വന്ന് ഇങ്ങനെ ഒരു ചുമതല ഏൽക്കാൻ പറ്റുന്ന ഒരു ചെയ്തെടുക്കാമോ എന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേന് അത് രണ്ട് കൈയും നീട്ടി അത് ശിരസ വഹിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ഇലക്ഷൻ മീറ്റ് ചെയ്തത്, അതിലേക്ക് വന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പെട്ടെന്നൊരു സ്ത്രീ അധ്യക്ഷയാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ചെയർമാൻ കഴിഞ്ഞ ജാനുവരിയിൽ അദ്ദേഹം വിട്ടുപോയി. അപ്പം ആ ഒരു വേക്കൻസിയാണ് ഇപ്പം എന്നിൽ കൂടി അത് ഫില്ല് ചെയ്യപ്പെട്ടത്. അപ്പം ആ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇത് വന്നിട്ട് തന്നെയാണ്. അതിൽ നമുക്കൊരു പ്രാതിനിധ്യം ഇപ്പം കിട്ടിയെന്നുള്ളത് അമ്മയുടെ ആ ഒരു നിയോഗമാണ്. അല്ലാതെ ഈ സ്ത്രീ പുരുഷ അങ്ങനെ വിവേചനമൊന്നും ഇവിടെ ഒന്നുമില്ല. ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ നിന്ന് ചെയ്യും ആ ഒരു ഇതാണ്. അല്ലാതെ സ്ത്രീകൾക്കൊരു മുന്നേറ്റമോ അങ്ങനെയൊന്നുമില്ല. ഒരേ രീതിക്ക് തന്നെ പ്രപ്പോർഷൻ യാതൊരു വിധത്തിലും മാറ്റമില്ലാത്ത വിധത്തിൽ തന്നെയാണ്. അടിയന്തരമായ പരിഗണന എന്ത് കാര്യത്തിനായിരിക്കും? അത് ഞങ്ങൾക്ക് കുറച്ച് ഈ സ്ഥലങ്ങൾ നമ്മൾ വാങ്ങിയത് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് ഒരു അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പൊങ്കാല സമയമൊക്കെ ആകുമ്പോൾ അതെല്ലാം നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ കയറി ഇരുന്നിട്ട് നാളെ അത് ശരിയാവും എന്നുള്ള ധാരണ ഇല്ല. പക്ഷേ അത് പയ്യെ പയ്യെ ഈ പറഞ്ഞ പോലെ പതുക്കെ നമുക്കൊരു നമ്മളിപ്പോൾ ഒരു 10% ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ 1% നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനിയുള്ള ആ ഒരു പീരീഡിൽ അതിൻ്റെ ഒരു തുടക്കമെങ്കിലും നമുക്ക് ചെയ്തു വെക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിറ്റോറിയമോ ചെറിയ ഒരു ഓഡിറ്റോറിയമൊക്കെ നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിയതിലുണ്ട്, കരഭൂമിയുണ്ട്. അപ്പോൾ അവിടെ ഒരു 3-4 നില കെട്ടിടം ചെയ്യാനുള്ളതിൻ്റെ ആദ്യത്തെ പ്രിലിമിനറി വർക്ക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ ഇതായി കഴിഞ്ഞാൽ നമുക്ക് കോർപ്പറേഷനിലൊക്കെ കൊടുത്ത് സാങ്ഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടാനുമുണ്ട്. അതെല്ലാം അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഈ പൂങ്കാവനം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, നമ്മൾ തോവാളയിൽ നിന്നൊക്കെ ആണല്ലോ പൂക്കളൊക്കെ വാങ്ങിക്കുന്നത്, അപ്പോൾ ആ ഒരു ഐഡിൽ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു ഫ്ലവറിങ് ഇതായിട്ട് മേഖലയായിട്ട് മാറ്റാൻ പറ്റിയാൽ, കുറച്ച് അമ്മയ്ക്ക് ആവശ്യമുള്ള പൂക്കളെങ്കിലും നമുക്ക്
അത്രയും കുറച്ച് നമുക്ക് വാങ്ങിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അമ്മയുടെ ആ ഒരു കടാക്ഷം, ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് കൂടി ഞങ്ങൾ ചെയ്യും. ഈ കുറച്ച് നാളായിട്ട് ഈ പൊങ്കാല കഴിഞ്ഞ് രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിറ്റുവേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം അതിന് ഇനിയിപ്പോൾ അടുത്ത് മുടങ്ങിക്കിടക്കുന്ന ഈ പൊങ്കാല തിരിച്ച് കൊണ്ടുവരുന്നതിനുള്ള നടപടികളും ഉണ്ടാവുമല്ലോ? ഉണ്ട് ഉണ്ട്. അതെന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും ഒരു ചിങ്ങമാസത്തിലാണ് ഈ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഈ കുത്തിയോട്ട രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. ശരിക്കും ചിങ്ങമാസം ചിങ്ങ ഒന്നാം തീയതി തൊട്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ കുത്തിയോട്ട രജിസ്ട്രേഷൻ. അപ്പം ആ ഒരു ഇതിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ കോവിഡ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ അത് നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് പൂർണ്ണ ഇത്. പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. നമ്മുടെ ബാക്കി പ്രോഗ്രാംസ് അങ്ങനെ എങ്ങനെയാണ് ഇതാക്കുക, അത് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന്, നമ്മുടെ ഈ ഭരണസമിതിയിൽ 28 പേരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആണിത് ഇതാക്കുന്നത്. ശരിക്കും തിരുവനന്തപുരത്തുകാരി തന്നെയാണോ ആറ്റുകാലുകാരി തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചങ്ങനാശ്ശേരി പെരുന്നയാണ്, അച്ഛൻ അടൂര് ഏഴംകുളം, പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ട്രിവാൻഡ്രത്ത് ജോലിയായിട്ട് വന്ന ആൾക്കാരാണ്. എൻ്റെ നഴ്സറി എഡ്യൂക്കേഷൻ തൊട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓൾ ഏഞ്ചൽസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓൾ സയൻസ് പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ CET അവിടെയാണ് എഞ്ചിനീയറിംഗ് പാസ്സായത്. സർക്കാർ സർവീസിൽ 1981 ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയറായിട്ട് കയറി. എന്നിട്ട് 2012 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു IDRB ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡുണ്ട്, അതിൻ്റെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത. കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ ഹിന്ദു പത്രത്തിൻ്റെ ചീഫ് ഓഫ് ബ്യൂറോസ് ആയിരുന്നു. പിന്നെ മക്കൾ രണ്ടുപേര്, മോനും മോളും, അതിൽ മോള് ഫാമിലിയൊക്കെ ആയിട്ട് അവൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, വർക്ക് ചെയ്യുന്നില്ല. മരുമോൻ അവിടെ ദോഹ പെട്രോളിയം അവിടെ എഞ്ചിനീയറാണ്. ഒരു മോളുണ്ട്, മോൾ അവിടെ തന്നെ പഠിക്കുകയാണ്, ദോഹയിൽ തന്നെ പഠിക്കുകയാണ്. മോന് ദോഹയിലായിരുന്നു, ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് കക്ഷി വിട്ടിഞ്ഞ് പോന്നു. ഈ അമ്മയിൽ നിന്ന് ഈ ട്രസ്റ്റിഷിപ്പിലേക്കുള്ള ഒരു മെമ്പർഷിപ്പ് വരുമ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരും? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മയുടെ ഒരു കടാക്ഷം. എൻ്റെ പൂർവികരെ, അത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ ആ ഒരു ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. ഇതിപ്പോൾ വളരെ വിചാരിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണിത്. ഇത് എത്ര കാലം ഇതിൻ്റെ ഈ ചെയർമാൻ, ചെയർപേഴ്സൺ എന്നല്ല പറയുന്ന, ചെയർമാൻ എന്നാണ്, അത് എത്ര കാലമുണ്ട് ഇനി ഇതിന്? ഇല്ല, ഇതെന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു ഭരണത്തിൻ്റെ ഒരു ടേം എന്ന് പറയുന്നത് 3 ആണ്. അതിലിപ്പോൾ ഏതാണ്ട് ഒരു ഓൾറെഡി ഒരു 1.5 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു 1.5 കിട്ടുകയുള്ളു ഈ ഒരു ഇതിലേക്ക്. പിന്നെ വി ഹാവ് ടു ഫേസ് അനദർ ഇലക്ഷൻ എന്നുള്ള ഇതാണ്. എന്തായാലും ഇവിടെ വരുന്ന കൂടുതൽ സ്ത്രീകളായതുകൊണ്ടും ഒരു ലേഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇനിയിപ്പോൾ പുതിയ ഓൾറെഡി ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റ് ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ഒരു ഉത്തേജനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതും ഒരു ഞങ്ങൾക്ക് ഒരു ലേഡി എന്നുള്ള നിലയിൽ എനിക്കിതിനകത്ത് വരാനൊരു ഉത്തേജനം തന്നെയായിരുന്നു. തീർച്ചയായും എല്ലാ ആശംസകളും. ഏതായാലും വളരെ നന്ദി, വളരെ നന്ദി. എന്തായാലും ഇങ്ങനെ ഒരു ഭാരവാഹിത്വത്തിനേക്കാൾ ഉപരി ആ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ്. അത് അമ്മയുടെ ഒരു കൃപ. ആദ്യമായി ട്രസ്റ്റിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഗീതാകുമാരി ഇതൊരു അമ്മയുടെ കടാക്ഷം, അല്ലെങ്കിൽ ആറ്റുകാല അമ്മയുടെ ഒരു കടാക്ഷമായി കണക്കാക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ കൂടുതൽ സ്ത്രീകൾ വരുന്ന ഒരു ആരാധനാലയം എന്നുള്ള നിലയിൽ ഇവിടെ സ്ത്രീകൾക്ക് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. ക്യാമറമാൻ രതീഷ് കട്ടേലയ്ക്കൊപ്പം ബിജു ഗോപിനാഥ്, ETV ഭാരത്.